മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഇത് ദ്വാരക, ഗുജറാത്തിലെ ശ്രീകൃഷ്ണൻ്റെ രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. മഹാഭാരതത്തിൽ മധുരാപുരി എന്ന് പറയുന്ന സ്ഥലം, ദ്വാരകയിലെ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം ആണ് ഇത്. ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണിത്. ഗുജറാത്തിൽ W പോലെ ഉള്ള ബോർഡർ ഏരിയയിൽ കടലിൽ കൂടി നമ്മൾ ബോട്ടിൽ സഞ്ചരിച്ച് വേണം അങ്ങേ സ്ഥലത്ത് കരയിൽ എത്താൻ. തിരമാലകൾ അടിച്ച് ദേഹം മുഴുവൻ വെള്ളം തെറിക്കും. ടൂറിസ്റ്റ് ഗൈഡിൻ്റെ സഹായത്തോടെ അവിടങ്ങളിൽ പല പല സ്ഥലങ്ങൾ കാണിക്കും. ശ്രീകൃഷ്ണൻ കുട്ടിക്കാലം ചെലവഴിച്ച സ്ഥലം വൃന്ദാവനം ഇവിടെ നിന്ന് കുറേയധികം ദൂരെയാണ്. യമുന നദിയുടെ തീരത്ത് ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ, അതും ഇവിടെ നിന്നും കുറേ കിലോമീറ്ററുകൾ അകലെ. യമുന നദിയുടെ തീരത്തുള്ള വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണൻ കുട്ടിക്കാലം ചിലവഴിച്ചു. അവിടെ ആത്മസഖിയായ രാധയും മറ്റുള്ള ഗോപികമാരും കുറേയധികം കൂട്ടുകാരും ഉണ്ടായിരുന്നു. വലുതായപ്പോൾ ശ്രീകൃഷ്ണൻ രാജാവായി മധുരാപുരിയിൽ താമസമായി. ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത കളിക്കൂട്ടുകാര് ആയ രാധയും കുചേലനും മറ്റുള്ള കൂട്ടുകാരും ആയുള്ള സമ്പർക്കം പിന്നീട് ഉണ്ടായിട്ടില്ല. കൃഷ്ണനും രാധയും നിയമപരമായി വിവാഹം കഴിച്ചവരല്ല എങ്കിലും ലോകം മുഴുവൻ അംഗീകരിച്ച ചിത്രം കൃഷ്ണനും രാധയും കൂടെ നിൽക്കുന്നതാണ്. നിയമപരമായി വർണ്ണമാലയമോ ഒപ്പുകളോ സാക്ഷികളോ ഇല്ലാതെ വിവാഹം കഴിക്കാതെ ആത്മബന്ധം തുടരുന്ന ബാല്യകാല സുഹൃത്തുക്കൾ, ഈ പ്രത്യേക സ്നേഹം ഒരു മലയാള സിനിമയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. തൂവാനത്തുമ്പികൾ, അതിൽ മോഹൻലാൽ നായകവേഷത്തിൽ അതിൻ്റെ ക്ലൈമാക്സ് രംഗത്തിൽ മുഖഭാവം വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഈ വക നിയമപരമായ ബന്ധങ്ങളൊന്നും ഇല്ലാതെയുള്ള ആത്മാർത്ഥമായ സ്നേഹം അദ്ദേഹം അത്ര കാവ്യാത്മകമായി മുഖത്ത് പ്രതിഫലിപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ദരിദ്ര ബ്രാഹ്മണനായ കുചേലൻ. കുചേലനും വിവാഹിതനായി, ശ്രീകൃഷ്ണനും വിവാഹിതനായി, കൃഷ്ണൻ മഹാരാജാവായി, കുചേലൻ അധ്യാപക വൃത്തിയും ബ്രാഹ്മണർ ചെയ്യുന്ന പണികളുമായി ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു. പല പ്രാവശ്യം കുചേലൻ്റെ ഭാര്യ ചോദിച്ചു, എന്തുകൊണ്ട് കൃഷ്ണനെ പോയി കണ്ട് സഹായം ആവശ്യപ്പെട്ടുകൂടാ? അഞ്ചാറ് കുട്ടികളുമായി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ കഴിയുന്ന കുടുംബമാണത്. കുചേലൻ ആത്മാഭിമാനം കാരണം അതിന് തയ്യാറായില്ല. ഇതേ സമയം
രാജകൊട്ടാരത്തിൽ നിന്ന് ലോകം മുഴുവൻ ഉള്ള കാര്യങ്ങളും അറിയുന്ന ഭഗവാനായ കൃഷ്ണൻ ഇത് എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഭഗവാന്റെ ഭാര്യയായ സാക്ഷാൽ മഹാലക്ഷ്മി ചോദിച്ചു, എന്തുകൊണ്ട് സുഹൃത്തിനെ സഹായിക്കുന്നില്ല? അതിനുള്ള മറുപടി ഇതായിരുന്നു, ആത്മാഭിമാനം കാരണം കുചേലൻ എന്നോട് സഹായം ആവശ്യപ്പെടുന്നില്ല. എന്നോട് സഹായം ആവശ്യപ്പെടാതെ ഞാൻ എങ്ങനെ സഹായിക്കും? എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി. ഭാര്യയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പുറപ്പെട്ടു. അയലോക്കത്ത് നിന്ന് വാങ്ങിയ അവൽപ്പൊതിയുമായി മധുരാപുരിയിൽ എത്തി. കുചേലൻ വരുന്നത് അറിഞ്ഞ കൃഷ്ണൻ ഓടി കൊട്ടാരത്തിൻ്റെ മുൻവശത്ത് എത്തി. ഭാര്യമാരും ചേർന്ന് കുചേലനെ സ്വീകരിച്ചു. ഈ സ്ഥലം പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി അവിടെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. എല്ലാവരും കാണുന്ന സ്ഥലം അതാണ്. അത് ഒരു പ്രത്യേക മുറിയായി സൂക്ഷിച്ച് വച്ചിരിക്കുന്നു. അവിടെ വച്ച് സ്വീകരണമെല്ലാം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ചോദിച്ചു, എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? നാണക്കേട് കാരണം കുചേലൻ അവൽപ്പൊതി മറച്ചുവെച്ചു. എന്നാൽ എല്ലാം അറിയുന്ന കൃഷ്ണൻ അവൽപ്പൊതി തട്ടിപ്പറിച്ച് എടുത്ത് ഒരു പിടി അവൽ വായിലിട്ട് ലക്ഷ്മി ദേവിയെ നോക്കി. അത് ഒരു സൂചന ആയിരുന്നു. ഇതേ സമയം ലക്ഷ്മി ദേവി കുചേലൻ്റെ വീട്ടിലെത്തി. അത് സന്ധ്യാവേള ആയിരുന്നു. കുചേലൻ്റെ ഭാര്യ മുറ്റത്ത് വിളക്ക് തെളിയിക്കുകയായിരുന്നു. വന്നത് ആരാന്ന് അറിയാൻ മേലാതെ മനസ്സിലായില്ല എങ്കിലും കയ്യിൽ പിടിച്ച വിളക്കുമായി കുചേലൻ്റെ ഭാര്യ പറഞ്ഞു, അകത്തേക്ക് കയറി വരൂ. അവർ മുന്നേ നടന്നു. ലക്ഷ്മി ദേവി പുറകെ ചെന്നു കാലെടുത്ത് അകത്ത് വച്ചു. പിന്നത്തെ പൂരം പറയേണ്ട ആവശ്യമില്ലല്ലോ. മഹാലക്ഷ്മി കയറിയ വീട് ദ്വാരക പോലെ കൊട്ടാരമായി. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് തിരികെ എത്തിയ കുചേലൻ വീട് കണ്ടിട്ട് അന്തം വിട്ടു നിന്നു. എനിക്ക് വഴി തെറ്റിപ്പോയോ? ഞാൻ തിരികെ ദ്വാരകയിൽ തന്നെ എത്തിയോ? വിഷുക്കാലവും ഈസ്റ്ററും വരവായി. നമ്മൾക്ക് ഇനി വരാനുള്ള ദിവസങ്ങൾ, കാർമേഘങ്ങൾ എല്ലാം അകന്ന് മഹാലക്ഷ്മി കുടികൊള്ളുന്ന സ്ഥലമായി എല്ലാവിധ സുഖസൗകര്യങ്ങളും സമ്പത്തും ഐശ്വര്യവും ആയി തെളിഞ്ഞ നീലാകാശം പോലെ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.